ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1193 തുലാമാസം 17 അതായത് 2017 നവംബർ മാസം 2 ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം രേവതിയാണ്. പതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. ഒരുപാട് കത്തുകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാ കത്തുകളും വായിക്കാൻ നിർവാഹമില്ല. നമ്മൾ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ജ്യോതിഷപരമായ പരിഹാര മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷപരമായ അറിവുകളും പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ മനസ്സിൻ്റെ ഭാഷയിൽ സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. ഇന്നത്തെ കത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട ശർമാജി, കുവൈറ്റിൽ നിന്ന് ശ്രീജിത്ത് എഴുതുന്നു. ബിസിനസ് ചെയ്യുന്നു, കുറച്ച് നാളുകളായി നഷ്ടത്തിൽ, ജോലിക്കാർ ഒന്നും ഉറച്ചു നിൽക്കുന്നില്ല. സമയദോഷമാണോ അതോ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദോഷമാണോ? എന്താണ് പരിഹാരം? ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ കാഠിന്യം മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമത്തിൽ എഴുതിയിരിക്കുകയാണ്. ഉത്കൃഷ്ടമായ നക്ഷത്രമാണ് ശ്രീജിത്തിന്. അഷ്ടമവ്യാഴം 2017 സെപ്റ്റംബർ മാസം 12 മുതൽ പ്രവേശിച്ചു. 2018 സെപ്റ്റംബർ വരെ അഷ്ടമവ്യാഴം ശക്തിയായിട്ട് ദോഷകരമായിട്ട് തന്നെ നിൽക്കുന്നു. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ദോഷം തന്നെയൊന്നുമല്ല, സമയത്തിൻ്റെ ദോഷമാണ്. സമയം ദോഷം വരുമ്പം അതാണോ ഇതാണോ ഏത് ദോഷമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും. വളരെയധികം ദോഷ സമയമാണ് പൂരിട്ടാതി ഉത്കട്ടാതി രേവതി നക്ഷത്രമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക്. അതിശക്തമായ വ്യാജഗ്രഹവും ശനിഗ്രഹവും വിപരീതമാവുന്നു ഈ രാശിക്കാർക്ക്. വ്യാജഗ്രഹം വിപരീതമായി കഴിഞ്ഞിരിക്കുന്നു. ജാതക നിലയിൽ ഹംസ, കേസരി, രുചക, ഭദ്ര, മാളവ്യ, ഗജകേസരി പോലെയൊക്കെയുള്ള യോഗങ്ങളും അതുപോലെ സാമ്രാജ്യ യോഗം മുതലായിട്ടുള്ള അഖണ്ഡ സാമ്രാജ്യ യോഗം, പരിവർത്തന യോഗം, നിപുണ യോഗം ഇങ്ങനെയൊക്കെയുള്ള മഹായോഗങ്ങളും പഞ്ചമഹായോഗങ്ങളും പഞ്ചഗ്രഹയോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജാതക നിലയിൽ ദോഷങ്ങളേക്കാതെ മുന്നോട്ട് പോകാൻ ഈ രാശിക്കാർക്ക് പറ്റുകയുള്ളൂ. ശരീരത്തിനും ഒക്കെ യോഗ നിലകളൊക്കെ കാണും എങ്കിലും ഒക്ടോബർ 26 മുതൽ, ഈ മാസം ഒക്ടോബർ 26 മുതൽ ശനിഗ്രഹവും കൂടി കണ്ടകശനിയായിട്ട് രൂപാന്തരപ്പെടുന്നു. ജനിച്ച രാശിയുടെ 10 ഭാവത്തിൽ ശനി സഞ്ചരിക്കാൻ പോവുകയാണ്. അത് കർമ്മസ്ഥാനം, അതായത് തൊഴിൽ ഭദ്രത ഇല്ലാതാകുന്നു, തൊഴിലിൽ ക്ലേശങ്ങൾ, തൊഴിലാളികൾ നിൽക്കാതെ വരുന്നു. നിയമപരമായ എന്തെങ്കിലും വയ്യാവേലികളൊക്കെ തൊഴിൽ മേഖലയിൽ കടന്നുകൂടുക. അതുപോലെ തന്നെ നിന്ന് പോകത്തക്ക രീതിയിൽ ബിസിനസ്സുകൾ തീരെ കുറഞ്ഞു കുറഞ്ഞു വരിക. ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണം, കൊടുക്കാൻ തികയാതെ വരിക. ശമ്പളക്കാർ ഓരോരുത്തരും നാട്ടിലോട്ടൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് വരാതിരിക്കുക, അവർ വേറെ ജോലിയിലേക്ക് പ്രവേശിക്കുക. അതുപോലെ തന്നെ ഒന്നും ഒരു ദൈവാനുഗ്രഹം ഇല്ലാതെ വരിക. സാമ്പത്തിക രംഗം തീരെ വഷളാക്കുക. ശത്രുക്കളും തടസ്സങ്ങളും നിയമപരമായ കുഴപ്പങ്ങളും തലപൊക്കുക. അങ്ങനെ 2018 സെപ്റ്റംബർ വരെ അതീവ ദോഷ സമയമാണ് ഈ രാശിക്കാർക്ക്. അതിനുശേഷം അല്പാൽപമായി ദോഷകാഠിന്യം മാറും എങ്കിലും ശരാശരി 2 കൂടെ തൊഴിൽ രംഗത്ത് പത്തിയടിക്കും, പൊത്തിൽ ഒളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, പാത്തും പതുങ്ങി നടക്കേണ്ടി വരും. തൊഴിലില്ലായ്മയോ തൊഴിൽ നിർത്തേണ്ടി വരികയോ തൊഴിലിൽ സസ്പെൻഷനോ ഡിസ്മിസ്സോ ജോലിക്കാർക്ക് വരികയോ ബിസിനസ്സുകാർക്ക് തൊഴിൽ അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരികയോ അല്ലെങ്കിൽ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ഡെയിലി അല്ലെ മാസം ശമ്പളക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക, വരുമാനം കുറയുക അല്ലെ ഇല്ലാതെ വരിക, അല്ലെ ബിസിനസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് നിന്ന് പോവുക, അല്ലെങ്കിൽ അതിന് നിയമവിരുദ്ധം എന്നുള്ള രീതിയിൽ നിയമപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ വരിക, ഏതെങ്കിലും വന്നിട്ട് നിന്ന് പോകാനുള്ള സാധ്യതയോ നിന്നതിന് തുല്യമായ അവസ്ഥയോ വരും. ജോലിക്കാർക്കും ഇതേ അവസ്ഥ. ജോലിയിൽ അധികാരികളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ മിന്നൽ പരിശോധന, മറ്റേതെങ്കിലും തരത്തിലുള്ള കിംവദന്തികൾ, ഊഹാപോഹങ്ങൾ, കൈക്കൂലിയോ മറ്റേതെങ്കിലും തരത്തിൽ പിടിക്കപ്പെടുക, അല്ലെ ഉത്തരവാദിത്വ രാഹിത്യം എന്നുള്ള പേരിൽ മറ്റ് എന്തെങ്കിലും ഡീ പ്രൊമോഷനോ അല്ലെങ്കിൽ പനിഷ്മെൻറ്റ് ട്രാൻസ്ഫറോ ഏതെങ്കിലുമൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്കുണ്ട്. തൊട്ടതൊക്കുമേ പൊട്ടികളും നനച്ചതെല്ലാമേ തെറ്റുകളും പാത്തും പതുങ്ങി നടന്നിടും. അത് ഈ രാശിക്കാർക്ക് പുത്രപുത്രാദികളാൽ കൊണ്ടും ക്ലേശങ്ങൾ. പുത്രൻ്റെ ക്ലേശം, പുത്രിയുടെ ദുഃഖം, പത്നിക്ക് ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം. പുത്രൻ, പുത്രി, ഭർത്താവ്, സ്വർണം, ധനം അല്ലെങ്കിൽ ഭാര്യ, സ്വർണം, ധനം ഇവ സംബന്ധിച്ച് വിലപിക്കേണ്ടി വരും. അതുപോലെ തന്നെ വൈദ്യരെയും ഡോക്ടറെയും മാറി മാറി കാണേണ്ട രോഗങ്ങൾ
അവരോനോ മാതാപിതാക്കൾക്കോ ബന്ധുജനങ്ങൾക്കോ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്വയാർജിതമായി അവരോനോ സംഭവിക്കും. വക്കീലും പോലീസും കാണേണ്ടതായ ലീഗൽ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരും. കറുത്ത കോട്ടും കാക്കിക്കോട്ടുമായിട്ട് ബന്ധപ്പെടേണ്ട പല അവസരങ്ങൾ വരും. ഡെപ്പോസിറ്റുകൾക്കൊക്കെ ഇളക്കം സംഭവിക്കും. അതുപോലെ തന്നെ വരുമാനച്യുതി, വരുമാനങ്ങൾ ഉറവിടം നിന്ന് പോകുക, ചെലവുകൾ അധികരിക്കുക, പ്രതി ആകുവോ പഴി കേൾക്കുവോ ആരോപിതനാകുവോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടി ജീവിക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു പീരീഡുകളാണ് ഈ രാശിക്കാർക്ക്. അല്ലെങ്കിൽ വാഹനാപകടം, രോഗമായിട്ട് കിടക്കുക, അതല്ലെങ്കിൽ കുറ്റാരോപിതനാകുക, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ മുൻപറഞ്ഞ രാജയോഗം, ചക്രവർത്തി യോഗം, നിപുണയോഗം, പഞ്ചമഹായോഗം, രുചകം, ഭദ്രം ഇങ്ങനെയുള്ള യോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് ഈ എന്നാ ഈ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കുകയും പ്രസ്തുത യോഗങ്ങൾ ജാതക നിലയിൽ ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ 110% ആയിട്ട് കുറഞ്ഞു കിട്ടുകയും ചെയ്യുന്നതാണ്. വ്യാഴാഴ്ച ഒരിക്കൽ, ശനിയാഴ്ച ഒരിക്കൽ ഒക്കെ എടുക്കുക. ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്ത് 2 വർഷം പോവുക. ശുദ്ധേ മോദക പ്രതക രാജാ സക്തവക്ഷു നാളീകരതില നീരാഞ്ജനം ശാസ്താവിന് ശനിയാഴ്ചകൾ തോറും കത്തിക്കുകയും ശനിയാഴ്ച ഒരിക്കലെടുക്കുകയും ഇന്ദ്രനീല രത്നം ധരിച്ചു വരികയും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പെട്ട വിഷ്ണുവിങ്കൽ സമർപ്പിക്കുകയും വ്യാഴപൂജയോ വ്യാഴക്ഷേത്രത്തിൽ പുഷ്പാർച്ചനകളോ നടത്തി വരികയും ചെയ്ത് മുന്നോട്ട് വന്നാൽ കാഠിന്യങ്ങൾ കുറയും. ഇപ്പം ഒരു വ്യാഴഗ്രഹം 8ാം രാശിയിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ. ഇപ്പോഴേ ഇതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്തു വന്നാൽ വൻതോതിലുള്ള പ്രശ്നങ്ങൾ, വൻ ദുരിതങ്ങൾ, വൻ കാലക്കേടുകൾ ലഘൂകരിപ്പിച്ച് വിടാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഉറപ്പുവരുത്തുക.